മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സിന് പാലക്കാട് ജില്ലയിൽ വെള്ളിയാഴ്ച തുടക്കം കുറിക്കും. ജില്ലയിലെ ആദ്യ നവകേരള സദസ്സ് തൃത്താല മണ്ഡലത്തിലെ ചാലുശ്ശേരിയിലാണ്. ഇവിടുത്തെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാലക്കാട് ജില്ലയിലെ ആദ്യ നവകേരള സദസ്സ് തൃത്താല മണ്ഡലത്തിലെ ചാലുശ്ശേരി അൻസാരി കൺവെൻഷൻ സെന്റർ ഗ്രൗണ്ടിൽ രാവിലെ 11 മണിക്ക് നടക്കും. 20,000 ആളുകളെയാണ് തൃത്താലയിലെ നവകേരള സദസ്സിലേക്ക് പ്രതീക്ഷിക്കുന്നത്. 5,000 ഇരിക്കാവുന്ന ഇരിപ്പിടം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 60 ഇരിക്കാവുന്ന സ്റ്റേജും ഒരുക്കി കഴിഞ്ഞു. നവകേരള സദസ്സിലേക്ക് വരുന്ന വാഹനങ്ങൾ ചാലുശ്ശേരി മുല്ലമ്പറമ്പ് മൈതാനത്താണ് പാർക്ക് ചെയ്യേണ്ടത്. ഹരിത പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും ചടങ്ങുകൾ നടക്കുക. രാവിലെ 8 മണിക്ക് പരാതികൾ നൽകാനുള്ള കൗണ്ടറുകൾ ആരംഭിക്കും. 20 സജ്ജമാക്കിയിരിക്കുന്നത്. വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിപുലമായ സൗകര്യങ്ങളാണ് ഇതുവരെ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരുക്കങ്ങൾ ഇന്ന് രാത്രിയോടെ മുഴുവനായി പൂർത്തിയാവും. 5,000 ഇരിപ്പിടവും പന്തൽ ക്ഷണിക്കപ്പെട്ട 200 ഇരിക്കുന്നതിനുള്ള പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പരിപാടിയുടെ ലൈവ് ടെലികാസ്റ്റ് ചെയ്തതിനുള്ള സൗകര്യം, മീഡിയയ്ക്ക് പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ സ്റ്റേജിലും പന്തലിലുമായി 3 LED ബോൾ സ്ഥാപിച്ചിട്ടുണ്ട്. 60 ഇരിക്കുന്ന സ്റ്റേജിൽ മന്ത്രിമാർക്ക് പുറമെ തിരഞ്ഞെടുക്കപ്പെട്ട മറ്റ് പ്രതിനിധികളും ജനപ്രതിനിധികളും ഉണ്ടായിരിക്കുന്നതാണ്. പന്തലിലും സ്റ്റേജിലും മറ്റ് പരിസര പ്രദേശങ്ങളിലും കുടിവെള്ള സൗകര്യം ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മെഡിക്കൽ സംവിധാനവും ടോയ്ലറ്റ് സൗകര്യങ്ങളും മറ്റ് സൗകര്യങ്ങളും കൺവെൻഷൻ സെൻ്ററിൻ്റെ ഭാഗമായിട്ട് ആണ് ഒരുക്കിയിട്ടുള്ളത്. നിവേദനങ്ങൾ സ്വീകരിക്കുമായി ബന്ധപ്പെട്ട് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൺവെൻഷൻ സെന്ററിലെ ഡൈനിങ് ഹാളിലാണ് കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുള്ളത്. 9 തന്നെ കലാപരിപാടികൾ ആരംഭിക്കും. 10:30 നവകേരള സദസ് ആരംഭിക്കും. സ്ഥലം MLA തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായ MB രാജേഷ് അധ്യക്ഷത വഹിക്കും. മുഖ്യമന്ത്രിക്ക് പുറമെ 3 ഇവിടെ പ്രസംഗിക്കും. ഉച്ചയോടെ മന്ത്രിമാർ പട്ടാമ്പിയിലേക്ക് തിരിക്കും. നവകേരള സദസ് തൃത്താല മണ്ഡലത്തിൽ ചരിത്ര സംഭവമാക്കാനുള്ള ഒരുക്കങ്ങളാണ് നടപ്പാക്കി വരുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൽ ആദ്യ അനുഭവമാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ക്യാബിനറ്റ് ജനങ്ങൾക്കിടയിലേക്ക് ഒന്നിച്ചിറങ്ങിച്ചെന്ന് ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് അവരുടെ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ നാട് മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ താല്പര്യങ്ങൾ എല്ലാം മനസ്സിലാക്കി നാടിനിണങ്ങുന്ന, ജനങ്ങൾക്കിണങ്ങുന്ന, ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാര നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട വികസന സമീപനം എന്ന നിലയിലാണ് ഈ നവകേരള സദസ്സ് നമ്മുടെ സംസ്ഥാനത്ത് പ്രയാണം ആരംഭിച്ചിട്ടുള്ളത്. നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുടിവെള്ളവും ലഘുഭക്ഷണവും ആരോഗ്യവകുപ്പിൻ്റെ സേവനവും ഇവിടെ ഉണ്ടായിരിക്കും. നവകേരളത്തിൻ്റെ ഭാഗമായി പാതയിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പട്ടാമ്പി തഹസിൽദാർ TP കിഷോർ, മറ്റു ഭാരവാഹികളായ VK ചന്ദ്രൻ, PN മോഹനൻ, TP മുഹമ്മദ്, TP കുഞ്ഞുണ്ണി, PR കുഞ്ഞുണ്ണി, അഡ്വക്കേറ്റ് റജീന പ്രസാദ് തുടങ്ങി മറ്റു ഭാരവാഹികളും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. NCV ന്യൂസ്, തൃത്താല. Nodan Fancy Ornaments and Cosmetic Collection Newborn Baby Items and Exclusive Counter-Galumai Kalpaga Wedding Sajjamayirikkunnu Everkkum Swagatham Kalpaga Weddings Pattambi Road Kundangulam